Sahi, you
fırının da tek dünyan. Kalmadı bu millet yaşam sahibi köyü. Millet fırının da tek dünyan. İslam için dünyan, millet de karakil. İslam için dünyan, millet de karakil. Kıyam ayakta davetil. Müslüman ayakta davetil. İslam için ya nitya ko karatin, İslam için ya nitya ko karatin, İslam ya nitya ko karatin, İslam ya nitya ko karatin, Tamil Tamil tanım Kori kori ganam tejasri Sarvanga sundaran agumen priyane Sarvanga sundaran agumen priyane Kanamadinadiyelayum Sarvanga sundaran agumen priyane Sarvanga sundaran agumen priyane Kanamadinadiyelayum Kandane kanu bana Chedati yen nishayam Hallelujah, I'm in the name.
gitti kimler, hadimler kazıyordular. Atmıyordum, naman, anime nara kundundan. Çeyrettin koşan, hülasa koşan, bakterin kundaratın, yengim durduğundan. Mahvetler ajanay, sevmem gülenay, haber kararlar kundundan. Mahvetler ajanay, sevmem gülenay, haber kararlar kundundan. Bugün kanım, ayrımı koydum, yayıldım kanımda canım. Narayan marun, nam marun jeevanum, tan kurayu galudamai. Bhumiyum paniyum, ayyum sogum, nimanukum tan bhajanam. Narayan marun, nam marun jeevanum, tan kurayu galudamai. Jayatun goshan, ulasa goshan, bakteri. Karajanay, sevmeyim gülenay, haben kararlar kendimden. Mahvet karajanay, sevmeyim gülenay, haben kararlar kendimden. Cevapın boşan, ulasa boşan, bakarım kurarak dinlendim kurduğumdan. Mahvet karajanay, sevmeyim gülenay, haben kararlar kendimden. Kadın kutlu, samhara ben kadın kutlu. Cevdin koşan, ulasa koşan, bakterin kurarakın, yengir kurduğum. Mahatlar ay, sevdayım bilen ay, haben kanalar kendimden. Mahatlar ajan ay, sevdayım bilen ay, haben kanalar kendimden. Mahatlar ajan ay, Shakti anella, kai ure dhanatanella,
Amen. Hallelujah. Thank you, Jesus. Thank you, Lord. I believe in Jesus. Yes. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. എത്ര പേര് ആമേൻ കൈയുയർത്തി പറയും, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയാ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ആമേൻ. യേശു ഇന്നും ജീവിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. ഹല്ലേലൂയാ. ഓ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയാ Jesus, hallelujah. Amen, hallelujah. Amen, hallelujah. എത്ര പേര് സന്തോഷിക്കുന്നു കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്നു. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് ആമേൻ സ്തുതിക്കാതെ. ഹല്ലേലൂയാ ജീസസ്, ഹല്ലേലൂയാ. ആമേൻ ആമേൻ ഹല്ലേലൂയാ. ദേവദാസിനെ ദേവദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയാ. ഞാനും ഏനമാവിന്റെ ദേശത്തിൽ നിന്നാണ്, പക്ഷെ 19 കൊല്ലം മുമ്പാണെന്ന് മാത്രം. ഹല്ലേലൂയ. 19 വർഷം മുമ്പ് ആമേൻ ഈ സഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതും ഞാൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. ആമേൻ ഹല്ലേലൂയ. അന്ന് ഞാൻ പോരുമ്പോൾ ആമേൻ എന്റെ ഡാഡിക്ക് ഓൾമോസ്റ്റ് 35 ലാക്ക് ആമേൻ കടമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സാക്ഷ്യം പറയാം. ആമേൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കടവും മാറ്റി. ആമേൻ ഇന്ന് ഇനി ആമേൻ പ്രാഗൽഭ്യത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഇന്ന് ആമേൻ ഒരു ലോണ് പോലും ഇല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക മേഖലകളിൽ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ആമേൻ ഹല്ലേലൂയ.
ആമേൻ. ഡാഡി സ്നാനപ്പെടുന്നത് പാസ്റ്ററിൽ നിന്നാണ്. ആമേൻ. മമ്മി വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള പരിചയമാണ്. ഞാൻ വളരെ സന്തോഷവാനാണ് ഈ സഭയിൽ ശുശ്രൂഷിക്കാൻ ദേവദാസനെ ക്ഷണിച്ച്. ആമേൻ. ഒരു വർഷത്തിന് മുകളിലായി മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് അതുകൊണ്ട് ആ ഒരു ആമേൻ തടസ്സമുണ്ട്. കാരണം എല്ലാ ദിവസവും ഹിന്ദിയിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് ആ ഒരു തടസ്സം ഉണ്ട്. ഞാൻ ഹിന്ദിക്കാരനായതുകൊണ്ടൊന്നല്ല, ആമേൻ മലയാളത്തിൽ പ്രസംഗിച്ച് ശീലത്തോണ്ട്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ആമേൻ എന്താ പറയാ, ഒരു സാക്ഷ്യം പോലും പറയാൻ അറിയാത്ത സ്ഥലത്ത് നിന്ന് ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേർതിരിച്ചതാണ്. ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഒരു ഓർഡിനേഷനും ഇല്ലാതെ ആമേൻ സ്നാനപ്പെടുത്താൻ ദൈവം എന്നെ കരച്ചിനെ ആമേൻ ബലപ്പെടുത്തി. അതുകൊണ്ട് ഹല്ലേലൂയ. എന്റെ ഭാഷ ഇങ്ങനെ ആയെങ്കിലും ആമേൻ ദൈവം പ്രവർത്തിക്കും. നിശ്ചയം രാത്രി ദൈവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. അവൻ ജീവനുള്ള ാണ്. അവൻ ഇന്നും ഇന്നേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് ഓർത്ത്, ദൈവസഭയെ ഓർത്ത് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട മകൻ ഹല്ലേലൂയ ആന്റി, ഹല്ലേലൂയ പാസ്റ്റർ, ആമേൻ ആമേൻ മകൾ, ആമേൻ അത് അവരുടെ ഹല്ലേലൂയ മരുമകൻ, ആമേൻ ഹല്ലേലൂയ ഇവിടെ കൂടിയിരിക്കുന്ന എന്നേക്കാൾ പ്രായമുള്ള എല്ലാവരും വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിച്ചു കൊള്ളട്ടെ. പെട്ടെന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. യിരെമ്യാവിന്റെ പുസ്തകം ആമേൻ 45 അഞ്ചാമത്തെ വാക്യം ആമേൻ ഒന്ന് വായിച്ച് ആമേൻ ഹല്ലേലൂയ. ഒന്ന് രണ്ട് ദൂത് കൈമാറി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പുസ്തകം അതിന്റെ 45 അതിന്റെ 5 വാക്യം. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജനത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനും വിലക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. എങ്കിലും എല്ലാ ഇടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഇത് ഒരു പ്രൊഫറ്റിക്കൽ വേർഡാണ്. ആമേൻ. പ്രൊഫറ്റിക്കൽ വേർഡ് ഒരു സീസ് തുറക്കുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയുടെ ഒരു പുതിയ സീസണാണ്. ആമേൻ. ഹല്ലേലൂയ. പുതിയ ഒരു കാൽവെപ്പാണ് ഇന്ന് രാത്രി. കാരണം ദൈവം സംസാരിച്ചാൽ അത് ദൈവസഭയ്ക്ക് ഒരു സീസണാണ്. ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാട് എന്നെല്ലാം ഇസ്രായേലിനോ ആമേൻ അല്ലെങ്കിൽ യഹൂദയ്ക്കും ഉണ്ടായിട്ടുണ്ടോ? യഹൂദയുടെ പിക്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അവരുടെ സീസൺ ചേഞ്ച് ആയിട്ടുണ്ട്. ആമേൻ. ദൈവ ശബ്ദം കേട്ടവരുടെ ആമേൻ ഹല്ലേലൂയ അവരുടെ ജീവിതം ഹല്ലേലൂയ ഉറപ്പായിട്ടും മാറും. നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് ദൈവ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം മാറും. നിശ്ചയം. നിങ്ങളുടെ കുടുംബം ആമേൻ ഹല്ലേലൂയ സകല പ്രതിസന്ധികളുടെ മധ്യത്തിലോ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണെന്ന് തെളിയിക്കും. നിശ്ചയം. സഭയ്ക്കകത്ത് പ്രവർത്തിക്കുന്നവനാണെന്ന് തെളിയിക്കും. നിശ്ചയം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം. ബാരൂക്ക് അടുത്ത് ഹല്ലേലൂയ യിരെമ്യ പ്രവാചകന്റെ ഒരു ദൂതാണ്. ബാരൂക്കിന് യിരെമ്യ പ്രവാചന വചനങ്ങളിലൂടെ കിട്ടിയ അല്ലെങ്കിൽ ദൈവം കൈമാറിയ ഒരു ദൂതാണ്. ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മളെ പ്രത്യേകമായി ഈ ഒരു ആമേൻ പെൻഡാമിക് സീസണിലായിരിക്കുന്നു, മഹാമാരിയുടെ സീസണിലായിരിക്കുന്നു. ഇന്ന് കണ്ടവനെ നാളെ ഐസിയുയിൽ കാണാം, അടുത്ത ദിവസം അവനെ ആമേൻ വാട്സപ്പ് സ്റ്റാറ്റസിൽ കാണാം. ഈ സ്ഥിതി വളരെ മോശമായ കണ്ടീഷൻ. ആമേൻ. ദൈവം നമ്മളെ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന സ്തോത്രം ചെയ്യാം. അവൻ ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, അവന്റെ കൃപയത്രേ. ഹല്ലേലൂയ. ആമേൻ. ഓക്സിജൻ. ഹല്ലേലൂയ. ഒരാളെയും ആമേൻ ഇപ്പൊ സഹായിക്കുന്നില്ല. ഹോസ്പിറ്റൽ, ആംബുലൻസ്, ഡോക്ടർ എല്ലാം കൈവിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. സർക്കാർ മുതൽ ആമേൻ മനുഷ്യൻ കൈവിട്ട് ഹല്ലേലൂയ ദേശത്തിനെ വ്യാപരിക്കുന്ന രോഗശക്തി അല്ലെങ്കിൽ മഹാമാരിയാൽ ആമേൻ വളരെ മോശമായ ഒരു കണ്ടീഷൻ
ദർശനത്തിലേക്ക്. ആമേൻ. ലോകവും ആമേൻ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഭാരതവും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. വളരെ മോശമായ ഒരു കണ്ടീഷൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, യഹോവ പറയുന്നു, ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും, എങ്കിലും നീ പോകുന്ന എല്ലാ ഇടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും. ഒരു ചാൻസും ഇല്ലാതിരിക്കുമ്പോഴും ദൈവം നിന്നെ കൈ ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ. ദൈവം നിന്നെ സുരക്ഷിതനായി വെക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഈ ആമേൻ ഹല്ലേലൂയ. പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യ പ്രവാചകനെ ദൈവം ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അവനെ വേർതിരിച്ച് വിശുദ്ധീകരിച്ച് ജാതികളുടെ പ്രവാചകനാക്കി വെച്ചു. ആമേൻ. ന്യായവിധിയുടെ ദൂത് യഹൂദയ്ക്ക് കൈമാറുവാൻ ആ കാലഘട്ടത്തിന്റെ യഹോവയുടെ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. ആമേൻ ഹല്ലേലൂയ. ചെല്ലുന്നിടത്തെല്ലാം അടിയും ആമേൻ ഹല്ലേലൂയ ജയിൽവാസവും പരിഹാസവും തുപ്പും കൊണ്ട ഒരു പ്രവാചകൻ. കണ്ണീരാൽ ആമേൻ ആമേൻ കണ്ണീരുകൊണ്ട് നിറഞ്ഞതാണ് അവന്റെ പ്രവചനങ്ങൾ. വിലാപത്താൽ നിറഞ്ഞതാണ് അവന്റെ പ്രവചനങ്ങൾ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, എല്ലാം ദൈവം സംഭവിച്ചതായിരുന്നു. എല്ലാം ദൈവിക വചനങ്ങളായിരുന്നു, ദൈവത്തിന്റെ പ്രവചന ദൂതുകളായിരുന്നു. ഒരു പ്രയാസം മാത്രം പറയുന്നവരോട് വരാൻ പോകുന്ന ന്യായവിധിയുടെ ദൂതാണ് യിരെമ്യ പ്രവാചകൻ കൈമാറിയത്. ഹല്ലേലൂയ. യിരെമ്യ പ്രവാചകനെ കുറിച്ച് പറയുമ്പോ ആമേൻ, അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഇൽക്കിയാവനായ യിരെമ്യാവ്, ആമേൻ ഹല്ലേലൂയ, യോശിയാവിന്റെ മകനായ യഹോവായാക്കിന്റെ സമയത്തോ സിദക്കിയാവിന്റെ സമയത്തോ വരെ ഹല്ലേലൂയ ഓൾമോസ്റ്റ് 5 യഹൂദ രാജാക്കന്മാരോട് യഹോവയുടെ അരുളപ്പാട് പ്രസ്താവിച്ച യഹോവയുടെ പ്രവാചകൻ. ഇന്ന് ഹല്ലേലൂയ, നിന്റെ വായും ഒരു പ്രവചന ദൂത് ദൈവം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്നതാവില്ല, എന്നാൽ സ്വർഗത്തിലെ തീരുമാനങ്ങൾ അറിയിക്കാൻ ആമേൻ രാത്രി ചിലരെ തൊടാൻ ആഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ. ഒറ്റ ദൂത് മടങ്ങി വന്നാൽ വരാൻ പോകുന്ന ഭീതി, വരാൻ പോകുന്ന മഹാമാരി, വരാൻ പോകുന്ന ആമേൻ ഹല്ലേലൂയ ക്ഷാമം, വരാൻ പോകുന്ന വാൾ നിന്നെ വിട്ടുമാറുകയോ നിന്നെ ീവൻ കൊള്ള കിട്ടിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. യഹൂദയെ മടങ്ങി വരുവിന് വേണ്ടി ഹല്ലേലൂയ ഒരു ബാലനായ യിരെമ്യാവ് ആമേൻ വാമിട്ട് നിലവിളിച്ച് യഹൂദയിൽ ഒരു നടത്തമുണ്ട്. ഓരോ ദൂതം സമയാസമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ കരഞ്ഞ് കരഞ്ഞ് പറഞ്ഞു തീർത്ത യിരെമ്യാ പ്രവാചകൻ. ആമേൻ ഹല്ലേലൂയ. യിരെമ്യ പ്രവാചകനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ യിരെമ്യ പ്രവാചകന്റെ പ്രത്യേകത അവനെ ഉദരത്തിൽ നിന്ന് തന്നെ വേർതിരിച്ചു. ആമേൻ. ദ പ്രൊഫറ്റ് ബൈ ബർത്ത്. ആമേൻ. അവൻ ആമേൻ ജനിക്കുന്നത് തന്നെ ഒരു പ്രവാചകനായിട്ടാണ്. ശിംശോനെ പോലെ, യേശുവിനെ പോലെ, യോഹന്നാനെ പോലെ ഹല്ലേലൂയ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ട ഒരു അഭിഷിക്തൻ. ഇന്ന് ഹല്ലേലൂയ നിന്നെയും ദൈവം ഉദരത്തിൽ വെച്ച് വേർതിരിച്ച് ആമേൻ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് ആമേൻ ക്രിസ്തുവിൽ വീണ്ടെടുത്തിരിക്കുന്ന യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ജീസസ് നെയിം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അവനെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ എന്നെ വിശുദ്ധീകരിച്ചു, ഞാൻ പ്രവാചകനാക്കി വെച്ചു. അയ്യോ കർത്താവെ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. അയ്യോ കർത്താവെ, ഞാൻ ബാലനല്ലോ. ആമേൻ ഹല്ലേലൂയ. നീ അവരെ ഭയപ്പെടരുത്. വീണ്ടും ദൈവശബ്ദം, നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. യഹോവ കൈ നീട്ടി അവന്റെ വായെ തൊട്ടു. അന്ന് മുതൽ ആമേൻ യഹോവയുടെ വചനങ്ങൾ അവന്റെ വായിലായി. ആമേൻ ഹല്ലേലൂയ. സമയാസമയങ്ങളിൽ എത്തേണ്ട സ്ഥലത്ത് ആമേൻ ഒരു പ്രവചന ദൂതമായി യിരെമ്യ പ്രവാചകന് പ്രസ്താവിക്കുവാൻ. പക്ഷേ ഹല്ലേലൂയ ഇന്ന് കാണുന്നത് പോലെ പ്രവാചകനൊരു ആക്സെപ്റ്റൻസ് ഇല്ലാത്ത സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രവാചകന്മാർക്ക് ഭയങ്കര ഡിമാൻഡാ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഒരു ചെറിയ അത്ഭുതം നടന്നാൽ പിന്നെ ഫോൺ നമ്പർ മാറി 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 മാറി. ആമേൻ ഹല്ലേലൂയ. ജീസസ് നെയിം. ആമേൻ. ഇതുപോലെ ആമേൻ ഒരു ഡിമാൻഡും ഇല്ലാത്ത ഒരു കാലഘട്ടം. ആമേൻ. ഇവനെ കണ്ട കൽത്തുറങ്കിൽ അടയ്ക്കാൻ
രാജാക്കന്മാർ കൽപ്പന പുറപ്പെടുവിക്കുന്ന സമയം. ഹല്ലേലൂയ. എന്നാൽ ആമൻ അവനെ ഉത്തമമായി പ്രസ്താവിക്കാൻ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ യഹോവയുടെ അരുളപ്പാട് ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം അവന്റെ വായിൽ ദൈവം കൊടുത്തപ്പോൾ ആമൻ അവനത് ലജ്ജകൂടാതെ മറച്ചു വെക്കാതെ ഭയപ്പെടാതെ ആമൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവന് ഉണ്ടായത് മുഴുവൻ പ്രയാസങ്ങളാണ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേക ഒരു കരുതൽ, ദൈവത്തിന്റെ പ്രത്യേക ഒരു ഫേവർ, ദൈവം അവനോട് ചേർന്നിരുന്നു. ഹല്ലേലൂയ. എവിടെയെല്ലാം തിരസ്കരിക്കപ്പെട്ടോ, എവിടെയെല്ലാം ഉപേക്ഷിക്കപ്പെട്ടോ, എവിടെയെല്ലാം തഴയപ്പെട്ടോ, അവിടെയെല്ലാം യഹോ അവനിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഒത്തുവന്നപ്പോൾ ആമൻ ഹല്ലേലൂയ. ഓരോ രാജാവും ഹല്ലേലൂയ അവന്റെ വചനങ്ങളുടെ ആമൻ പൂർത്തീകരണം കണ്ടപ്പോൾ ആമൻ ഹല്ലേലൂയ ബാബിലോണിലെ ആമൻ നെബൂഖദ്നേസറിന്റെ ആമൻ ഹല്ലേലൂയ ആമൻ അവന്റെ കൂടായ ഏബോദിലേക്ക് അവനെ ഹല്ലേലൂയ അവനെ ഫേവറായി അവനൊരു അസാധാരണ ദയ കാണിച്ച് മറ്റുള്ളവരെല്ലാം പിടിച്ചുകൊണ്ട് ബാബിലോണ പ്രവാസത്തിലേക്ക് പോയപ്പോൾ ഇവനെ ഹല്ലേലൂയ കാവൽപുരമുറ്റത്ത് തടവിലാക്കപ്പെട്ട് തടവിലായി സൂക്ഷിപ്പിക്കപ്പെട്ട യെരമ്യാവിനെ അവിടുന്ന് ആമൻ ഫ്രീ ആക്കി പട്ടണത്തിൽ തന്റെ ദേശക്കാരോട് ചേർന്ന് താമസിക്കുവാൻ ദൈവം ഒരു അസാധാരണ ദയ അവന്റെ മേൽ. ഹല്ലേലൂയ. അടികിട്ടിയോ അടികിട്ടി, ജയിലായോ ജയിലായി, എന്നാൽ സമയത്ത് ആമൻ അവനെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ദൈവം അവന്റെ ദൈവിക കരത്തിന്റെ സ്പർശം അവൻ കാണുവാൻ സാധിച്ചു. ഹല്ലേലൂയ. യെരമ്യാവ് ബാരൂഖിനെ തെരഞ്ഞെടുത്തു. ബാരൂഖ് ഹല്ലേലൂയ യെരമ്യാവിന്റെ ആമൻ പറഞ്ഞിരുന്ന വാക്കുകൾ, ഹല്ലേലൂയ യെരമ്യാവിന്റെ പ്രവചനങ്ങൾ ആമൻ സ്ക്രോളിൽ എഴുതി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ജീസസ്. ആമേൻ. ചുരുളുകളിൽ എഴുതി അത് ആമേൻ ഹല്ലേലൂയ രാജാക്കന്മാരുടെ കയ്യിൽ എത്തിക്കുവാൻ ആമേൻ ജോ ബാരൂഖ് ഒരു സ്ക്രൈബ് ആയിരുന്നു. ആമേൻ ഹല്ലേലൂയ. എഴുത്തുകാരനായിരുന്നു, ഒരു ശാസ്ത്രിയായിരുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവവചനത്തെ എഴുതുന്ന ഒരു ആമേൻ ഹല്ലേലൂയ ശാസ്ത്രി. ആമേൻ ഹല്ലേലൂയ. അവൻ ആമേൻ ഹല്ലേലൂയ. അവൻ യെരമ്യ പ്രവാചകന്റെ അസോസിയേറ്റ് ആണ്. ആമേൻ ഹല്ലേലൂയ. ബാരൂഖ്. ആമേൻ ഹല്ലേലൂയ. അവൻ ആമേൻ പറയുന്നതെല്ലാം എഴുതി ആമേൻ രാജാവിന്റെ അല്ലെങ്കിൽ എവിടെയാണോ യഹോവയുടെ ആലയത്തിലാക്കി വായിക്കണമെങ്കിൽ ആമേൻ അവന്റെ കൂടെ നടക്കുന്ന ഏറ്റവും വിശ്വസ്തനായ ഒരു ദാസൻ. ആമേൻ ഹല്ലേലൂയ. 45 ഒന്നാമത്തെ വാക്യം, 45 അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമോ? യോശിയാവിന്റെ മകനായ യഹൂദ രാജാവായ യെഹോയാക്കീമിന്റെ 4 നേരിയാവിന്റെ മകനായ ബാരൂഖ് ഈ വചനങ്ങളെ. ഹല്ലേലൂയ. യെഹോയാവിന്റെ വായ്മൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ വാചകൻ അവനോട് പറഞ്ഞ വചനം. ഹല്ലേലൂയ. ഇനി അവിടുന്നോട്ട് ആമേൻ എന്താണ് ബാരൂഖിനോട് ദൈവം സംസാരിച്ചതെന്ന് കേൾക്കാം. ബാരൂഖിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രവാചകന്റെ അസോസിയേറ്റ് ആണ്. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലെ എഴുതിയവനാണ്. ആമേൻ ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ യഹോവയുടെ അരുളപ്പാട് ബാരൂഖിനുണ്ടായി. ബാരൂഖിനോട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ എന്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എന്റെ ഞെരുക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നല്ലോ. ആമേൻ ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യത്തിൽ ബാരൂഖിനെ പരിചയപ്പെടുത്തിയപ്പോൾ 2-3 വാക്യത്തിൽ ബാരൂഖിന്റെ സങ്കടത്തെയും ദുഃഖത്തെയുമാണ് യഹോവ പരാമർശിക്കുന്നത്. കാരണം ഹൃദയത്തിന്റെ ദുഃഖവും ഹൃദയത്തിന്റെ അകത്തുള്ള വേദന, ഹല്ലേലൂയ ഒരു മടുപ്പ്, ആമേൻ ഹല്ലേലൂയ ദൈവം അത് കണ്ടു. ഹല്ലേലൂയ. അവന്റെ ഹൃദയം ഹല്ലേലൂയ അയ്യോ കഷ്ടം, ഞാൻ എന്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. ഞാനിപ്പോ ആയിരിക്കുന്ന അവസ്ഥ എന്ത്? ആമേൻ. ഞാൻ ഹല്ലേലൂയ യഹോവയുടെ വചനങ്ങൾ എഴുതിയവനല്ലേ? ഞാൻ രാജാവിന്റെ മുമ്പിൽ യഹോവയ്ക്ക് വേണ്ടി നിന്നവനല്ലേ? എന്നാൽ ഹല്ലേലൂയ എനിക്കൊരു ആമേൻ മുന്നേറ്റമില്ലല്ലോ, എനിക്കൊരു കഴിവില്ലല്ലോ, എന്നെ
ആരും അമൻ ഹാലലി അംഗീകരിക്കുന്നില്ലല്ലോ. അമൻ ഹാലലി, എനിക്കൊരു അക്സെപ്റ്റൻസ് ഇല്ലല്ലോ. അമൻ വളരെ സങ്കടത്താലും അമൻ വളരെ അമൻ ഹാലലൂയ പ്രയാസത്താലും അമൻ കഷ്ടത്താലും ഒരു ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു. അമേൻ ഹല്ലേലൂയ. ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നല്ലോ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് നാലാമത്തെ വാക്യം, ആമേൻ വചനം പറയുന്നു, ഹല്ലേലൂയ, ദൈവം അവന്റെ ശക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ആമേൻ ഹല്ലേലൂയ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിയും. ആമേൻ ഹല്ലേലൂയ. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു. ഞാൻ നട്ടത് ഞാൻ തന്നെ ഭൂമിയിൽ എങ്ങും അത് അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഭൂമിയിൽ ഞാൻ നട്ടതിനെ പറിച്ചു കളയുവാനോ ഞാൻ പണിതതിനെ ഇടയുവാനോ യഹോവയ്ക്ക് അധികാരമുണ്ടെന്നോ യഹോവ അതിനെ സർവശക്തിമാനാണെന്നോ അവന്റെ പവർ ഉണ്ടെന്നോ ഒരു ഹല്ലേലൂയ ദൈവം അവനെ മനസ്സിലാക്കി കൊടുക്കുന്നു. അമേൻ ഹല്ലേലൂയ. ഇന്നും സർവാധികാരിയാണ് ദൈവം. അമേൻ. ദൈവസഭ ഒരു കാര്യം അറിയണം, ദൈവം സർവാധികാരി ാണ് ഞാൻ പണിതതിനെ ഞാൻ ഇടിച്ചു കളയും യേശുവിന്റെ നാമത്തിൽ. ഞാൻ നട്ടതിനെ ഞാൻ പറിച്ചെടുക്കും യേശുവിന്റെ നാമത്തിൽ. ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അവനാണ് പണിതതെങ്കിൽ അവൻ ഇടിച്ചു ോ അവൻ അതിനെ റീസ്റ്റോർ ചെയ്യുന്ന അവൻ അവൻ അതിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന വിരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അവൻ നശിക്കുവാൻ അനുവദിക്കാത്തൊരു ദൈവമാണ്. പക്ഷേ ഹല്ലേലൂയ, തീരുമാനം സ്വർഗത്തിന്റേതാണെങ്കിൽ ആമേൻ കയ്യും കെട്ടി നോക്കി നിൽക്കുവാൻ ആമേൻ ഇന്ന് പഠിക്കണം. ഹല്ലേലൂയ, ജീസസ് നെയിം. ആമേൻ, ഹല്ലേലൂയ. ഈ ഒരു ആമേൻ യിരെമ്യാവിന്റെ ദൂതുകളുടെ പ്രത്യേകത, അവൻ ന്യായവിധിയുടെ പ്രവാചകനാണ്. ഹല്ലേലൂയ. അവൻ ന്യായവിധിയുടെ പ്രവാചകനാണ്. പാപവും വിശ്വാസ ത്യാഗത്തെയും കുറിച്ച്, ദൈവിക പദ്ധതിയെ കുറിച്ച്. ആമേൻ, ഹല്ലേലൂയ. ദൈവിക പദ്ധതിയെ, മനുഷ്യന്റെ മേലുള്ള ദൈവിക പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു ആമേൻ, ഹല്ലേലൂയ, പ്രവചന പുസ്തകമാണ് ഈ യിരെമ്യാവിന്റേത്. The purpose, amen, God, purpose of God. ദൈവത്തിന്റെ ഉദ്ദേശം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നീ വ്യതിചലിക്കപ്പെട്ടു പോയാൽ ഉണ്ടാകാനുള്ള നിന്റെ ഭാവിയുടെ തകർച്ചയെ കാണിക്കുന്നതാണ് യിരെമ്യ പ്രവചനം. ഹല്ലേലൂയ. ദൈവിക ആലോചനയിൽ നിന്ന് യഹൂദ എപ്പോഴെല്ലാം മാറിപ്പോയിട്ടുണ്ടോ, പാപത്തിൽ വിശ്വാസ ത്യാഗത്തിൽ കടന്നു പോയിട്ടുണ്ടോ, ആമേൻ, സരളമായ ഭാഷയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേൽ വരുന്ന ന്യായവിധിയെയും അല്ലെങ്കിൽ അവന്റെ ഭാവി തരുന്നതിനെ കുറിച്ച് വിളിച്ചു പറയുന്നതാണ് യിരെമ്യ പ്രവാചക പ്രവചനം. ഹല്ലേലൂയ. എന്നതിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഉടനെ നീ അനുരൂപപ്പെടുന്നതോ അല്ല അനുരൂപപ്പെടാതിരിക്കുക നീ എടുക്കുന്ന തീരുമാനത്തിന്റെ മുന്നിലാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ഞാനിപ്പോ എന്തുകൊണ്ടാണ് സുവിശേഷ വേലയിലായിരിക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. എന്റെ മേൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. എന്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവന്റെ പദ്ധതിയിലേക്കും പർപ്പസിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആമേൻ, ഓരോ ഓരോ വഴിയും എനിക്ക് മുമ്പിലായി തുറന്നു വരും. ആമേൻ. അവന്റെ ഉദ്ദേശത്തിനനുസരിച്ച് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, എനിക്ക് പ്രത്യേകിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. 2012 ദൈവം എന്നെ ഒന്നുകൂടി ഒന്ന് തൊട്ടു. ആമേൻ. 2012 അവസാനത്തിൽ ഞാൻ ദൈവവേലയ്ക്ക് എന്നെ സമർപ്പിച്ചു. ആമേൻ. ഓൾമോസ്റ്റ് ഒരു ആമേൻ 2014 വരെ ഒരു IPC ചർച്ചിന്റെ കൂടെ, ഒരു പാസ്റ്ററുടെ കൂടെ ആമേൻ ദൈവവചനം പഠിക്കുവാനും പ്രസംഗിക്കുവാനും ആമേൻ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവം എന്നെ ക്രമീകരിച്ചു. ആമേൻ. ആ സമയങ്ങളെല്ലാം എന്റെ ഹല്ലേലൂയ വിവാഹം കഴിഞ്ഞിരുന്നു. എന്നാലും ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. ആ ഒറ്റപ്പെടലിന്റെ അകത്ത് ദൈവം എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി തന്നു. ആമേൻ. 2014 അവസാനത്തിൽ എല്ലാവരും വിചാരിച്ചു, ഹല്ലേലൂയ, ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവനാണല്ലോ, ഇവന് നല്ലൊരു ട്രാൻസ്ഫർ കിട്ടും. പക്ഷെ 2014 അവസാനത്തിൽ ദൈവം എന്നെ ഹല്ലേലൂയ ലഡാക്കിലേക്ക് അയച്ചു. ലഡാക്ക്. ആമേൻ, ഹല്ലേലൂയ. ലഡാക്കിൽ ആമേൻ 2 വർഷം ഞാൻ അവിടെ ആമേൻ ചെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ കൊണ്ട് ഇവിടെ ആയിരിക്കുന്നു -7 ഡിഗ്രി ടെമ്പറേച്ചർ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല
പ്രയത്നത്തിലൂടെ ഞാൻ അവിടെ കടന്നുപോയി. ആമേൻ. ഒരു ഒന്നൊന്നര മാസം ആമേൻ ആ വൈറൽ ഫീവർ വന്ന് രോഗത്താൽ ഭാരപ്പെട്ട് ആമേൻ രാത്രി ചുമച്ച് ആമേൻ ഹല്ലേലൂയ ചൂട് ഉറക്കമില്ലാതെ ആമേൻ അവിടെ ആമേൻ കഴിയേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ആമേൻ അവിടെ ആ ഭക്ഷണം വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവിടെ ആമേൻ ആമേൻ ഹല്ലേലൂയ പാൽ ചായ അല്ല പൗഡർ ടീ ആണ് അവിടെ കിട്ടുന്നത്. ആ പൗഡർ ഇട്ട് ആമേൻ വൈകിട്ട് ഒരു ചായ കുടിച്ചാൽ പിന്നെ ആമേൻ വയറ്റിനകത്ത് ഗ്യാസ് നിറയും. കോൺസ്റ്റിറ്റ്യൂഷൻ കാരണം കാലത്ത് ആമേൻ ഹാലിൽ വളരെ ബുദ്ധിമുട്ട്. ആമേൻ ഹാലിൽ ഞാൻ പുറത്തു പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലൂടെ അവിടുന്ന് അവിടെ കടന്നു പോകുവാൻ അവിടെ താമസിക്കുന്ന ആ സമയം ആമേൻ പ്രാർത്ഥിക്കുവാനോ കൂട്ടായ്മയില്ലാത്തൊരു സമയം ഹാലിൽ വളരെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ പ്രയർ വാക്ക് നടത്തിയ ഒരു കാലഘട്ടം ണ്ട്. ആമേൻ ഹാല് പ്രാർത്ഥിക്കുവാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലാത്തപ്പോ ആമേൻ നടന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ അല്ലെങ്കിൽ ആമേൻ ആമേൻ ഗ്രൗണ്ടിന്റെ അറ്റത്ത് പോയിരുന്ന് ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കാൻ പഠിച്ച ഒരു കാലഘട്ടം ആമേൻ ഹാലലി എന്ന ദൈവം എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യാൻ ആരംഭിച്ചിരുന്നു. ആമേൻ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോ 2015 ഏപ്രിൽ മാസത്തിൽ ആമേൻ ഹാലി ഞാൻ ഒരു ചെറിയ കൂട്ടായ്മയൊക്കെ ആമേൻ കുറച്ച് ആളുകളോട് പറഞ്ഞ് ചേർത്ത് ആമേൻ പ്രാർത്ഥിക്കുവാൻ ആമേൻ പാട്ടുപാടാനൊക്കെ തുടങ്ങി. ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ തട്ടിക്കൂട്ടി ആമേൻ ഒരു ചെറിയൊരു കൂട്ടായ്മയ്ക്ക് കൊണ്ടു നടക്കുന്ന ഒരു സമയം ആമേൻ ഹല്ലേലൂയ ഏപ്രിൽ മാസത്തിന്റെ ആമേൻ ഇവിടെ നവരാത്രിയുടെ 9 നവരാത്രി ആമേൻ ഇവരുടെ വലിയ ഒരു ഉത്സവമാണ്. ആമേൻ ആ സമയത്ത് എല്ലാവരും ലീവ് ഒക്കെ പോയ സമയത്ത് ഞാനും ഒരു സഹോദരനും ഒറ്റയ്ക്കാണ്. ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആമേൻ ഈ അമ്പലത്തിന്റെ ഈ പ്രയർ ഹോള് ആമേൻ അത് എല്ലാവരുടെ ദൈവങ്ങളെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മോസ്കോ അമ്പലം പള്ളിയും ഒക്കെ അതിൻ്റെ അകത്താണ്. ആമേൻ ഹല്ലേലൂയ അവിടെ അങ്ങനെയാണ് ആ സിസ്റ്റം. ആമേൻ അവിടെ ആമേൻ പോവാനും പ്രാർത്ഥിക്കാനും ഒരു മണിക്കൂർ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുകയും ഞാൻ ഈ സഹോദരനോട് രാജ്യത്തെ കുറിച്ചും സുവിശേഷ യേശുവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അന്ന് അവൻ മദ്യപാനവും അവന്റെ പുകവലി ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി അവൻ അവനെ തന്നെ കൊടുക്കുവാനിടയായി. ആമൻ അടുത്ത ആഴ്ച ഹല്ലേലൂയ അവനെ അടുത്ത ആഴ്ചയാണ് പിന്നെ അടുത്ത മീറ്റിംഗ്. ആമൻ ഒരു മണിക്കൂർ നേരത്തേക്ക് വീണ്ടും ആ പ്രയർ ഹോള് കിട്ടുകയും അതിന്റെ അകത്ത് ദൈവശക്തി ആമൻ വളരെ ശക്തിയോടെ ഇറങ്ങുന്നത് കാണുവാൻ ആമൻ ഒരു ദൈവ പ്രവൃത്തി കാണുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഞാൻ അവസാനിപ്പിച്ചതാണ് ദൈവവേല. എനിക്ക് മതി എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി കണ്ടപ്പോ ഹല്ലേലൂയ വീണ്ടും ഹല്ലേലൂയ ആമേൻ ഒരു ആശ ആമേൻ ഒരു പ്രത്യാശ എന്റെ അകത്ത് വെളിപ്പെട്ടു. ആമേൻ അമ്പലത്തിന്റെ അകത്തോ ആമേൻ വിഗ്രഹങ്ങളുടെ മധ്യത്തിലോ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്ന ഒരു ദിവസമായിരുന്നു. അതിനുശേഷം രണ്ടു പേർക്ക് വേണ്ടി ഞാൻ 18 ആ തണുപ്പത്ത് കിടന്നെങ്കിൽ അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുന്നത് 70 ചർച്ചിനോടുകൂടെയാണ്. ആലലി ആരും എന്നെ ഓർഡിനേറ്റ് ചെയ്തിട്ടില്ല എന്ന സ്വർഗം പറയുന്നു. ആമേൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് ഞാൻ നിന്നെ ആക്കി വെച്ചിരിക്കുന്നു. ആമേൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്ത് ഞാൻ നിന്നെ ഹല്ലേലൂയ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഇപ്പോ ആമേൻ ഹാല അതിനുശേഷം ഒരു സഭ സ്ഥാപിക്കുവാനും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് വരുവാനും 5 ഇതിന്റെ അകത്ത് ഓൾമോസ്റ്റ് 36 പേർ അഭിഷേകം പ്രാപിക്കുവാനും ആമേൻ ആമേൻ കുറച്ച് സ്നാനങ്ങൾ നടത്തുവാനും പരിശുദ്ധാത്മാവ് എനിക്ക് കൃതന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഞാൻ പറയട്ടെ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് ഒരുത്തിന്റെ മേലൊരു ആമേൻ ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ദൈവത്തിന് ഒരുത്തിന്റെ മേലൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നീ അവന്റെ പദ്ധതിയോട് ചേർന്ന് നടക്കാൻ തയ്യാറായാൽ ദൈവം ചിലത് നിന്റെ ജീവിതത്തിൽ ചെയ്യുമെന്നോ ഹല്ലേലൂയ അത് ലോകത്തിന്റെ മുന്നിൽ ഒരു ദൈവ പ്രവൃത്തിയായി വെളിപ്പെടുമെന്നോ സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ നിന്നെ കൊണ്ട് സാധിക്കാത്തതായിരിക്കും അസംഭവമായിരിക്കും അസാധ്യമായിരിക്കും എന്ന സാധ്യ സ്വർഗത്തിലെ ദൈവമാണ് The key is Holy Spirit. എന്റെ ആത്മാവ് അത് ആമേൻ ആമേൻ ജീസസ് നെയിം ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ ഞങ്ങളെ ആമേൻ ഞങ്ങളുടെ വിവാഹമെന്നതും ആമേൻ ദൈവദാസനും ദൈവദാസിയിലൂടെയുമാണ്. ആമേൻ ഹല്ലേലൂയ ഞാൻ പറയാൻ വിട്ടുപോയി. ആമേൻ ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ആമേൻ ഒറ്റ ജോലി ചെയ്ത് നല്ലൊരു ആമേൻ ഹല്ലേലൂയ ഒരു വിശ്വാസിയായി ജീവിക്കാൻ ആ പ്ലാൻ ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബങ്ങളുടെയൊക്കെ. പക്ഷേ ഹല്ലേലൂയ വിവാഹത്തിന് മുന്നേ എനിക്ക് ആമേൻ എല്ലാവരും പറയും ദൈവവേലയ്ക്ക് വിളിച്ചപ്പോ ആമേൻ ഹല്ലേലൂയ എനിക്ക് ആമേൻ സ്പിരിച്വൽ എൻകൗണ്ടർ ഉണ്ടായി.
അമേൻ അമേൻ. ഞാൻ ദൈവ ദൂതനെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ദൈവ ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകൻ എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ ആമേൻ ഞാൻ ദൈവവചനത്തിലൂടെ എനിക്കൊരു ബോധ്യം വന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ദൈവവേലയ്ക്ക് സമർപ്പിച്ചപ്പോൾ എന്നെ എനിക്ക് കേന്ദ്രമുണ്ടായത് പിശാചിൽ നിന്ന്. ഹല്ലേലൂയ. ഞാനത് പുറത്ത് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു എനിക്ക് ഭ്രാന്താണ്, ബൈബിളൊക്കെ അടച്ചു വെച്ചോളാൻ പറഞ്ഞു. എന്റെ പാസ്റ്റർ വരെ പറഞ്ഞു ഇവിടുത്തെ അല്ല. ആമേൻ ഹല്ലേലൂയ. ഞാൻ ആമേൻ പഞ്ചാബിലായിരുന്നപ്പോ അവിടെ ഉള്ള ആമേൻ ദേവദാസന്റെ എന്റെ ഡാഡിയും മമ്മി വിളിച്ചിട്ട് പറഞ്ഞു അവരോട് ബൈബിൾ അടച്ചു വെക്കാൻ പറയാം, കാരണം ഒറ്റയ്ക്ക് താമസിച്ച്. ആമേൻ ഹല്ലേലൂയ. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായത് യേശു ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങുന്നതിന് മുമ്പ് ആമേൻ മരുഭൂമിയിൽ പരീക്ഷിക്ക ായിരുന്നു യേശുവിന്റെ മതത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടക്കുവാൻ. ഹല്ലേലൂയ. ഒരു സൈത്താന്റെ ആ ഒരു സാത്താന്റെ എൻകൗണ്ടറിനെ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിൽ എനിക്കും നിനക്കും. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ആ പിന്നെ എനിക്ക് ഹല്ലേലൂയ അത് എന്റെ വിളിയോടുള്ള ബന്ധത്തിലാണ്, അതെന്റെ മേലുള്ള കോളിംഗ് ആണ്, എന്നെ ദൈവം വിളിച്ചതിന്റെ അടയാളമാണ്. ആമേൻ. ആത്മാ മണ്ഡല ചലഞ്ച് ഉണ്ടായി. ആമേൻ. പിശാചനോട് പറഞ്ഞു ഒരു ജോലി ചെയ്ത് ആമേൻ വളരെ മാന്യമായി ഞായറാഴ്ച ആരാധനയ്ക്ക് പോയി ഇരുന്നൂടെ. ആമേൻ. മാന്യതയുണ്ടല്ലോ. ആമേൻ. ഇങ്ങനെ തന്നെ വളരെ മാന്യതയുണ്ടല്ലോ നിന്റെ വിവാഹം കഴിയും. ആമേൻ. നല്ല ഒരു ജോലി. ആമേൻ. സാമ്പത്തികമായ ആമേൻ ചുറ്റുപാടുകൾ. ആമേൻ. ഞായറാഴ്ച നീ പള്ളിയിൽ പോവാതിരിക്കുന്നു വേണ്ട, പള്ളിയിൽ പോയിക്കോ. നീ പാപം ചെയ്യാതിരിക്കുന്നു, പാപം ചെയ്യുന്നു വേണ്ട, പാപം ചെയ്യാതെ പള്ളിയിൽ. പക്ഷെ നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിനെ ദൈവവേലയ്ക്ക് സമർപ്പിക്കരുത്. ഹല്ലേലൂയ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇത്ര ആധികാരികമായി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾ സൺഡേ ബിലീവർ ആണോ? ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ ഹല്ലേലൂയ ഇന്നൊരു തീരുമാനത്തിലാവണം. ആമേൻ. തിമോത്തിയോസിനോട് പറയുന്നു, നീ ക്രിസ്തു യേശുവിന്റെ ബാലനായി എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിന്നെ ആക്കി വെച്ച്. ഞാൻ പറയുന്ന തന്നെ നിങ്ങൾ ബൈബിൾ കോളേജിൽ പോയി പഠിക്കേണ്ട കാര്യമൊന്നല്ല പറയുന്നത്. ആമേൻ. നിങ്ങളൊരു തീരുമാനത്തിലേക്ക് വന്നാൽ നിന്റെ ഭാവിയെ ദൈവം മാറ്റും. ഇന്ന് ദൈവീക പദ്ധതിയോടുള്ള ബന്ധത്തിൽ നീ തീരുമാനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഹല്ലേലൂയ ആ തീരുമാനത്തിന്റെ മുകളിൽ നിന്റെ ഭാവി, നിന്റെ ഫ്യൂച്ചർ മാറുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഹല്ലേലൂയ. ഓക്കെ. ഹല്ലേലൂയ. ഞാനന്ന് ആമേൻ ഹല്ലേലൂയ ആമേൻ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ കേരളത്തിന്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ജോലി ചെയ്യാമായിരുന്നു. പക്ഷെ എനിക്ക് ഓപ്ഷനോട് ഓപ്ഷൻ ആണ് ആമേൻ ഇവിടെ നിന്ന് ഈ നാട് വിടാൻ. പക്ഷെ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ പൗലോസ് പറയുന്നത് പോലെ, അല്ലയോ അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തോട് ആമേൻ അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമാസ്കസിലും യഹൂദിയയിലും ഓ റവശ്യാം വരെ പിന്നെ ജാതികളിലേക്ക്. ഹല്ലേലൂയ ജീസസ്. ആമേൻ. ക്രിസ്തുവിലേക്ക് മടങ്ങിയ രൂപത്തിലേക്ക് മടങ്ങി വരാൻ മാനസാന്തരം പ്രസംഗിക്കുവാൻ ഇത്രയും ഞാൻ. ആമേൻ ഹല്ലേലൂയ. ഇത് സാത്താന്റെ അടിവേരളക്കി സാത്താന്റെ കോട്ടകളെ തകർക്കുന്നതാണ്. നീ ഒരു വിശേഷം പറഞ്ഞ് അവൻ വിശ്വാസത്തിലേക്ക് നടന്നാൽ, വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ ആമേൻ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. ആമേൻ ഹല്ലേലൂയ. അന്ധകാരത്തിലിരിക്കുന്നവരെ ആത്മീയ പ്രകാശത്തിലേക്ക് വിളിക്കുവാൻ നിന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ദൈവിക പർപ്പസ്. അമ്മേ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്നെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, യരമാവിനെ കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ബാരൂഖിനെ കുറിച്ച് ഉദ്ദേശമുണ്ട്. ഞാൻ കാര്യം പറയട്ടെ, അവര് ഹല്ലേലൂയ കാണുന്ന പ്രവാചകന്മാരെ പോലെ, ഞാൻ കുറ്റം പറയുന്നല്ല, ഹല്ലേലൂയ നിങ്ങൾ കാണുന്ന പ്രവാചകന്മാരെ പോലെ അവരുടെ ആമേൻ പുറകിൽ
ഒരു വേദനയും കഷ്ടപ്പാടും പ്രയാസങ്ങളും ആമെ അതിൽ നിന്നെല്ലാം ദൈവം അവരെ മാനിച്ച പ്രതിഫലങ്ങളായിരിക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നത്. എന്നാൽ ഒരു പ്രവചന ഒരു പ്രവാചകന്റെ തുടക്കം അല്ലെങ്കിൽ പ്രവചനത്തിന്റെ തുടക്കം അവൻ ഒരുപാട് കഷ്ടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയോ ബുദ്ധിമുട്ടിലൂടെയോ പല സ്പിരിച്വൽ എൻകൗണ്ടേഴ്സിന്റെ ഇടയിലൂടെയോ ഹാലലുയ കടന്ന് അവൻ അവസാനം ആമേൻ ഹാലലുയ ദൈവിക ദൂതുമായി നിന്നാൽ ആമേൻ ഒറ്റ ദൂത് ആമേന്റെ സിസ്റ്റം വിടുവിക്കപ്പെടും ഒറ്റ ദൂത് ഹല്ലേലൂയ ഭൂതഗ്രസ്തൻ വിടുവിക്കപ്പെടും ഒറ്റ ദൂത് ഹല്ലേലൂയ ആമേൻ റൂമാലും മുത്തരയുമോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ആമേൻ നിഴൽ പത്രോസിന്റെ ആമേൻ മിറാക്കിൾ ഷേഡോ ആമേൻ പീറ്റേഴ്സ് ഷേഡോ വിൽപ്പിക്കും ആമേൻ മിറാക്കിൾ ഷേഡോ ആമേൻ ആമേൻ അത്ഭുതം സൃഷ്ടിക്കുന്ന നിഴലാകുവാൻ സ്വർഗത്തിലെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ആമേൻ കേൾക്കാം. എക്സാഗ്രേറ്റുള്ള പ്രസംഗങ്ങൾ വളരെ രസം. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ 8 വർഷത്തെ സുവിശേഷത്തിനകത്ത് ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഐ ബിലീവ് ഇൻ ജീസസ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഞാൻ യേശുവിന്റെ പ്രവർത്തികളിൽ വിശ്വസിക്കുന്നു. എത്ര പേർ വിശ്വസിക്കാറാണ്? നിന്റെ ജീവനെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അത് നിന്റെ പാടിന്റെ മുകളിൽ നിന്ന് തീരുമാനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് നിന്റെ ഭാവിയെ മാറ്റി നിശ്ചയിക്കുന്നതാണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട്. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോയല്ലോ. ഹല്ലേലൂയ. ഞാൻ ഇടിച്ചു കളയുന്നവനോ പറിച്ചു കളയുന്നവനാണെങ്കിൽ നിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം, നിന്റെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ചിലരുടെ വഴികൾ അടഞ്ഞു നിൽക്കുകയായിരിക്കാം. അയേ കുഞ്ഞെ, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതിയും പ്ലാനും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയാം. ആ കഴിഞ്ഞ ആമേൻ ഹല്ലേലൂയ 19 വർഷം മുമ്പ് ഹല്ലേലൂയ എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ നിങ്ങളുടെ ചർച്ചിന്റെ അകത്തു നിന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതിന് മുന്നേ, അതിന് ഓൾമോസ്റ്റ് 1 വർഷം മുമ്പ് ആമേൻ ഞാൻ ഹല്ലേലൂയ എല്ലാം പേപ്പറും തയ്യാറാക്കി ആമേൻ എന്റെ ബാഗേജ് ഒക്കെ എടുത്ത് ആമേൻ ഹല്ലേലൂയ റിക്രൂട്ട് എറണാകുളത്ത് നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് ചെന്നതാ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ സ്റ്റാൻഡ് ബൈ ആണ്, നിങ്ങൾക്ക് വീണ്ടും ഒരു കോൾ ലെറ്റർ പ്രതീക്ഷിക്കാം. എല്ലാം നാട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അമ്മേൻ ഹല്ലേലൂയ എന്റെ അപ്പാപ്പൻ ഹല്ലേലൂയ എനമാവിലെ ഏറ്റവും അമ്മേൻ ഹല്ലേലൂയ പറയാത്ത ഒരാളുണ്ടായിരുന്നില്ല. അമ്മേൻ പിന്നെ ഞാൻ തിരിച്ചു വരാൻ ഹല്ലേലൂയ 6 മാസം ഞാൻ എന്റെ അമ്മേരെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നെ. ഹല്ലേലൂയ ഈ മാതിരി ഒരു ഹല്ലേലൂയ എന്നാ എന്റെ വഴി അടഞ്ഞ് അതിന്നപ്പോഴും ഹല്ലേലൂയ ഒരു വിളിയുമില്ലാതിരുന്ന സമയത്തും സ്വർഗത്തിലെ ദൈവത്തിനൊരു അവന്റെ സമയത്ത് ഹല്ലേലൂയ അവന്റെ സമയത്ത് നിന്റെ കയ്യിൽ വരും കുഞ്ഞ്. അത് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായി അവിടെ ഹല്ലേലൂയ അവിടുത്തെ റെപ്രസെന്റേറ്റ് അല്ലേ ബാസ്കറ്റ്ബോൾ കളിച്ച് വലിയ ഉയരത്തിലെത്താനല്ല, ആമേൻ ആ ക്യാമ്പിന്റെ അകത്തു നിന്ന് ചിലര് വിടുവിക്കുവാൻ, ആമേൻ ചിലരെ പാസ്റ്റർമാർ കടന്നു പോവാൻ പറ്റാത്ത മേഖലകളിലേക്ക് ഹല്ലേലൂയ ദേവദാസന്മാർ കടന്നു പോകാൻ പറ്റാത്ത സഭകളില്ലാത്ത ആമേൻ രാജ്യം ആമേനാൽ ഗ്രാമ ിലേക്ക് ഹല്ലേലൂയ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ജീസസ് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. ജീസസ് നിന്നെ അന്വേഷിച്ച് ആമേൻ കുഷ്ഠരോഗിയായ നയമാൻ ഹല്ലേലൂയ എലീശ പ്രവാചകന്റെ വീട്ടിൽ വന്നതുപോലെ അഭിഷേകമുള്ളവനെയോ വിളിച്ചു വേർതിരിച്ചവനെയോ അന്വേഷിച്ച് ആമേൻ ഹല്ലേലൂയ ആരാമ്യ പട്ടാളത്തിലെ ആമേൻ ശൂര പരാക്രമി ആമേൻ സേനാധിപതി കുഷ്ഠരോഗിയായ നയമാൻ വന്നതുപോലെ ഹല്ലേലൂയ അന്വേഷിച്ച ആളുകളും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ നിന്ന സ്ഥലമെല്ലാം എനിക്ക് പ്ലാറ്റ്ഫോമായി. ഒരുപക്ഷെ ഞാനും അറിഞ്ഞില്ല ആമേൻ, ഒരുപക്ഷെ ഞാനാരും പുറത്തു വന്നില്ല ആമേൻ. എന്നാൽ എന്റെ എന്നിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തിയത് ഞാനും എന്റെ എന്റെ സ്വർഗത്തിലെ ദൈവവും കണ്ടു. ഹല്ലേലൂയ.
മനുഷ്യന്റെ അംഗീകാരം ആർക്ക് വേണം? അംഗീകാരം സ്വർഗത്തിൻ്റെതാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, നേരവാ നേരപ്പോ, ഹല്ലേലൂയ, നിഷ്കളങ്കനോ. ആമേൻ. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ കയറും? അവൻ നിഷ്കളങ്കനും. ആമേൻ, ഹല്ലേലൂയ. ആ നേരോടെ നടക്കുന്നവൻ, ഹല്ലേലൂയ. അന്ന് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങൾ വെക്കുന്ന മാസ്കും സാനിറ്റൈസറും, ആമേൻ, ഓറഞ്ച് സിലിണ്ടറും, ഗ്യാസും, ആമേൻ, പെട്രോളും, ഡാറ്റ വരെ ഡ്യൂപ്ലിക്കേറ്റ്. അതിന്റെ അകത്ത് വരെ തിരുമറി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന്, ആമേൻ, ഇന്ന് ഭവനങ്ങളിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ആമേൻ. സുപ്രീം കോർട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ അധികം റിലേഷൻഷിപ്പ്, വിവാഹം കഴിഞ്ഞാലോ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ് ആവാം. ഹല്ലേലൂയ. ആണും ആണോട് കാമേൻ വിവാഹം ചെയ്ത് ജീവിക്കാനുള്ള ആമേൻ നിയമം വന്നു കഴിഞ്ഞിരിക്കുന്നു. വളരെ ഹോമോസെക്സും ആമേൻ ലെസ്ബിയൻസും ആമേൻ വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആമേൻ. വളരെ എന്താ പറയാ, ആമേൻ ജീസസ്, ഹല്ലേലൂയ. വളരെ ആമേൻ, ഹല്ലേലൂയ. വാക്ക് എനിക്ക് കിട്ടുന്നില്ല. ആമേൻ. വളരെ മോശമായ ഒരു തലമുറ. ആമേൻ, ഹല്ലേലൂയ. നോഹയുടെ തല പോലെ ഒരു തലമുറ. അതിന്റെ അകത്ത് നോഹ, ആമേൻ, ദൈവ കൃപ പ്രാപിച്ചു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? അമ്മേൻ, ഹല്ലേലൂയ. എത്ര പേര് ഇതിന്റെ അകത്ത്? നേരവാ നേരപ്പോ, ആമേൻ. നഷ്ടപ്പെട്ടാലും ഒന്നുമില്ല. അമ്മേൻ, ഹല്ലേലൂയ. വിട്ടുകളഞ്ഞോ, ഹല്ലേലൂയ. നിനക്ക് പ്രതിഫലത്തിന് വേണ്ടിയല്ല ശുശ്രൂഷ. അമ്മേൻ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോവാനല്ല ദൈവത്തെ സേവിക്കുന്നത്. ഇത് നമ്മുടെ സ്വഭാവമാണ്, ഇത് നമ്മുടെ ക്യാരക്ടറാണ്. അമ്മേൻ, പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ്, പ്രവചിക്കുന്നത് സ്വഭാവമാണ്, പറയുന്ന വചനം നമ്മുടെ ആകത്തുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആമേൻ, ഹല്ലേലൂയ. പ്രതിഫലത്തിനോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്വർഗത്തിൽ പോവാനല്ല ഭാവം ചെയ്യാതിരിക്കുന്നത്. ദൈവത്തിന്റെ വിത്ത് നിന്റെ ആകത്ത് കിടക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ നിന്ന് ആമേൻ ജനിച്ചത് കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല. ആമേൻ. യോഹന്നാൻ സ്ലീഹ ആമേൻ ലേഖനത്തിൽ പറഞ്ഞു, ആമേൻ, നീ ദൈവം ജനിച്ചതായത് കൊണ്ട് ില്ല ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ട്. നിന്റെ പ്രയോറിറ്റി എന്താ? നിന്റെ പാഷൻ എന്താ? നിന്റെ അമ്മേൻ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നിന്റെ പാഷനാവട്ടെ, പ്രാർത്ഥന നിന്റെ പാഷനാവട്ടെ, ബൈബിൾ നിന്റെ പാഷനാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഹല്ലേലൂയ പാഷനല്ല, പാഷൻ, ഹല്ലേലൂയ, നിന്റെ ഷോക്കായി മാറട്ടെ. ജീസസ് നിന്റെ മുമ്പിൽ ഹല്ലേലൂയ സുവിശേഷത്തിന്റെ രക്തമോടട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ആമേൻ. പൗലോസ് എന്തുകൊണ്ട് പ്രസംഗിച്ചു? അവൻ പറയും, എന്റെ അകത്ത് ആമേൻ ഒരു ആത്മശക്തി വ്യാപരിക്കുന്നു, അതെന്നിൽ പോരാടി അധ്വാനിക്കുന്നു. ഞാൻ ആമേൻ ഒന്ന് ശ്രമിക്കട്ടെ അതിന്റെ കൂടെ ഓടുവാൻ. ദൈവമല്ലോ തീയുള്ളവണ്ടായി നിന്നിൽ പ്രവർത്തിക്കുന്നത്. ആമേൻ. അവൻ അതുകൊണ്ട് ഹല്ലേലൂയ വായടച്ചിരിക്കാൻ യിരെമ്യ പ്രവാചകന് സാധിക്കില്ല. ഓക്കെ, ഞാൻ വചനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. നാലാം വാക്യത്തിൽ ദൈവിക ശക്തിയെ കുറിച്ച് പറഞ്ഞു. ആമേൻ. അഞ്ചു ആറും വാക്യം ആമേൻ ദൈവത്തിന്റെ, ഹല്ലേലൂയ, ഒരു ആദ്യത്തെ ഭാഗം. ഡു യു സീ ഗ്രേറ്റ് തിങ്സ് ഫോർ യുവർ സെൽഫ്? നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഹല്ലേലൂയ. ഒരു നെഗറ്റീവ് ഇംപ്രഷന. ഹല്ലേലൂയ. ആമേൻ. നീ നിനക്കായി വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ, ഹല്ലേലൂയ, എനിക്ക് ആമേൻ വേറെ, ഞാൻ ഇപ്പോ ഒരു ഗസ്റ്റ് പ്രീച്ചർ ആണെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, അവർക്ക് നല്ല ഒരുപാട് പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതെല്ലാം ഓരോ ദേവദാസിന്റെയും തുറുപ്പ് ചീട്ടെന്ന് പറയും. ആമേൻ. ഒരു വർഷത്തെ ഒറ്റയടിക്ക് അടിച്ചു കയറ്റുന്ന പ്രസംഗങ്ങളുണ്ട്. ആ കുറ്റം പറയല്ല. എന്നാൽ
ഒരു പാസ്റ്റർ ആണെങ്കിൽ ആമേൻ, പാസ്റ്ററിന്റെ പ്രത്യേകത ആമേൻ, ഏഴ് ദിവസം പ്രസംഗിക്കാൻ പറഞ്ഞാലും അവന്റെ ഏഴ് പാസ്റ്ററിന്റെ അഭിഷേകത്തിന്റെ അല്ലെങ്കിൽ ആമേൻ അത് ഏഴ് ദിവസവും പ്രസംഗിക്കും, കാലത്തും വൈകിട്ടും അതിൽ ആവർത്തനമുണ്ടാവില്ല. ഹല്ലേലൂയ. അപ്പോ ഞാൻ ഹല്ലേലൂയ ആലോചിച്ചു, ആമേൻ, ഒരു വർഷമായി കേരളത്തില്, ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഒന്നര വർഷം കഴിഞ്ഞു, കേരളത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പോ ആമേൻ നല്ല ഒരുപാട് കഴിഞ്ഞ കൊല്ലത്തെ ഒരുപാട് പ്രസംഗങ്ങളും ആമേൻ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എടുത്ത് പ്രയോഗിക്കാം. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ട ഈ വചനം, ഹല്ലേലൂയ, എന്നാൽ നീ നിനക്ക്, ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അരുളപ്പാട്, ആമേൻ, എന്നാൽ നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ, ആഗ്രഹിക്കരുത്. Do you see great things for yourself? നിനക്ക് ആഗ്രഹിക്കേണ്ട, നീ ആഗ്രഹിക്കേണ്ട. ഹല്ലേലൂയ, ആമേൻ. അത് കഴിഞ്ഞ് ഹല്ലേലൂയ പറയാം, ഞാൻ സർവജഡത്തിനും അനർത്ഥം വരുത്തി. ആമേൻ. ഒരു പക്ഷെ ഇങ്ങനെയായിരിക്കും, സെൽഫ് എക്സാൾട്ടേഷൻ എന്ന് വെച്ചാ ഹല്ലേലൂയ, തന്നെത്താനുള്ള ഒരു ആഗ്രഹം. ആമേൻ. വേൾഡിലി ലോകത്തിന്റെ ശക്തിയോടുള്ള, പോപ്പുലാരിറ്റിയോട്, പ്രസ്റ്റീജിനോട്, ഹല്ലേലൂയ, അല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ആമേൻ പൊസിഷനോട്, ആമേൻ പ്രസ്റ്റീജിനോട്, പോപ്പുലാരിറ്റിയോട്, ആമേൻ ഈ ലോകത്തിന്റെ ശക്തിയോടെല്ലാമുള്ള ഒരു ത്വരയായിരിക്കാം ബാരൂഖിന്റെ അകത്തുണ്ട എനിക്കൊരു ആമേൻ ഒരു മുന്നേറ്റത്തിന് വേണ്ടി. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവം പറയാ, ഹല്ലേലൂയ, ഞാൻ ഈ സർവ ജഡത്തിനൊരു അനർത്ഥം വരുത്തും. ആമേൻ. ആ യഹോവയുടെ അരുളപ്പാട്, എങ്കിലും നീ പോകുന്ന എല്ലാ ഇടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും. എന്നിങ്ങനെ നീ അവനോട് പറയണം, നീ അവരോട് പറയണം. ഇത് സഭയ്ക്കുള്ള ദൂത. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. നീ എന്റെ മഹത്വമല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം അന്വേഷിക്കുക. See glory and fame. Hallelujah. പത്രോസും പൗലോസും യേശുക്രിസ്തുവും എല്ലാം സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചു. അവരെല്ലാം യോഹന്നാന് സ്നാപകയോഹന്നാൻ അവൻ കുറഞ്ഞപ്പോൾ അവന്റെ കൂടെ നിന്നവൻ വലുതായി യേശുവിനെ ഉയർത്തുന്ന, യേശുവിനെ പൊക്കിക്കൊണ്ട് ശുശ്രൂഷയായിരുന്നു സ്നാപകയോഹന്നാന്റെ. പത്രോസ്, ഹല്ലേലൂയ, ആമേൻ, വളരെ ത്വര, ആമേൻ, ഒരു ത്വരയോടെ ഓടിയ, ആമേൻ, പൗലോസ് വളരെ ത്വരയോടെ ഓടിയ, എന്തിനാ? യേശുവിനെ കൊടുക്കുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, എന്തും സഹിക്കുവാൻ. മേൻ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം നിന്റെ ഫ്യൂച്ചറിനെ മാറ്റും. നിന്റെ പാടിയതുപോലെ നിന്റെ പ്രാണനെ ദൈവം സൂക്ഷിക്കും. ആമേൻ. നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ? നിന്റെ മേലൊരു ആരൊരു ഉദ്ദേശമുണ്ടോ? ഉദ്ദേശം പൂർത്തിയാകാതെ നീ ആ ഉദ്ദേശത്തിലാണോ, നീ ആ ഒരു ഹല്ലേലൂയ ആ പർപ്പസിന്റെ അകത്താണോ നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആമേൻ, ആ ലൈനിലാണോ നീ, അത് കംപ്ലീറ്റ് ചെയ്യാതെ ആമേൻ ഒരു രോഗവും ഒരു കോവിഡും ഒരു രാജ്യവും ഒരു പിശാചും ഒരു ആമേൻ ദുഷ്ടനും നിന്നെ തൊടില്ല. ഇതൊരു ഫാക്ടർ ആണ്. ഹല്ലേലൂയ. പത്രോസ്, ആമേൻ, ആ യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ ആമേൻ കാരാഗ്രഹത്തിലാക്കി. യഹൂദന്മാരുടെ പെസഹയ്ക്ക് ശേഷം യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ഹെരോദാ രാജാവ് അവനെ കൊല്ലുവാൻ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ പത്രോസ് അവിടെ ഉറങ്ങുന്നു. ആ രാത്രി ആമേൻ, the angel of God, സ്വർഗത്തിലെ ദൈവത്തിന്റെ അവനെ ആ കാരാഗ്രഹത്തിന്റെ നാല് കൂട്ടത്തിൽ നിന്ന് തുറന്ന് പട്ടണവാതിക്കൽ പുറത്ത് വന്ന് അവൻ പോലും ചിന്തിക്കാത്ത നിലവാരത്തെ അവനെ പുറത്തെടുത്തു. എന്റെ കാര്യം, ശുശ്രൂഷ തികഞ്ഞിട്ടില്ല. ഹല്ലേലൂയ.
ഹാലലൂയ പൗലോസ് ഹാലലൂയ വൈ ഹാലലൂയ സീലാസും ബസും യെസ് ഹാലലൂയ റോമിൽ നിൽക്കണം ആമേൻ ഹാലലൂയ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു ആമേൻ കപ്പൽ ചാദത്തിൽ നിന്ന് പുറത്തു വന്നു റോമിൽ നിൽക്കണം ആമേൻ മാൾട്ട ദ്വീപിൽ മെലീത്ത ദ്വീപിൽ ആമേൻ അണലി ചുറ്റിയപ്പോൾ ഒരു കുഴഞ്ഞ കളച്ചിൽ കാരണം മരിച്ചു വീഴാത്തതിന് കാരണം റോമിൽ കൈസരുടെ മുമ്പാകെ നിൽക്കണം ഹാലലൂയ മനുഷ്യൻ നിന്നെ തൊടില്ല ഉദ്ദേശത്തിന്റെ പർപ്പസിന്റെ അകത്താണെങ്കിൽ ഒരു ദൈവിക കൈമാറാം നിനക്ക് ജീവൻ കൊള്ള കിട്ടിയതുപോലെ ജീവൻ കൊള്ള കിട്ടിയതുപോലെ ആമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ എന്റെ മേലുള്ള ദൈവീക ഉദ്ദേശത്തിന്റെ അകത്തേക്ക് ഞാൻ വരാൻ തയ്യാറായാൽ ആമേൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ യെസ് ലോർഡ് എനിക്ക് തെറ്റുപറ്റി ഞാൻ മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനിന്റെ അകത്തേക്ക് ഉദ്ദേശത്തിലേക്ക് വരാൻ തയ്യാറായാൽ നിന്റെ ഭാവിയെ തീരുമാനിക്കുന്ന സ്വർഗം അതൊന്ന് തിരിച്ചുവിടുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ് നെയിം എനിക്ക് തന്ന സമയം ഇവിടെ ആമേൻ അവസാനിക്കുന്നു. ഹാലലൂയ ആമേൻ ഹാലലൂയ യെരമ്യ പ്രവാചകന്റെ ഹാലലൂയ വളരെ ശക്തമായ ഒരു പ്രവചന ഭാഗമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ആമേൻ ഹാലലൂയ ഇതോടുകൂടെ യഹൂദ ആമേൻ ഹാലലൂയ ൂടിയുള്ള ദൂതിലേക്ക് കടക്കുകയാണ്. ആമേൻ ഹാലലൂയ നെബൂഖദ്നേസർ ആമേൻ ഹാലലൂയ പ്രവാസത്തിലേക്ക് യഹൂദയെ ആമേൻ യഹൂദ രാജാവിനെയും അവിടുന്ന് പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹാലലൂയ ആമേൻ ഇവരെല്ലാം ജീവൻ കൊള്ള കിട്ടിയതുപോലെ ആ പട്ടണത്തിൽ തന്നെ പാർക്കുവാൻ കാവൽപുരമുറ്റത്ത് ആമേൻ ആമേൻ തടവിലാക്കപ്പെട്ട പ്രവാചകനും പ്രവാചക ശിഷ്യനും ഹല്ലേലൂയ ജീവൻ കൊള്ള കിട്ടിയതുപോലെ അസാധാരണ ദയ നെബൂഖദ്നേസർ മുഖാന്തരം കിട്ടുകയോ ഹല്ലേലൂയ ആ പട്ടണത്തിൽ തന്നെ സ്വദേശക്കാരോട് കൂടെ അവന്റെ വീട്ടിൽ താമസിക്കുവാൻ അവൻ അനുമതിച്ചു. ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തന്റെ പ്രോമിസസ് വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന കംപ്ലീറ്റ് ചെയ്യുന്ന ആമേൻ ദൈവമാണെന്നോ എന്റെ വചനത്തിന് മാറ്റമില്ലെന്നോ ും അനന്യൻ തന്നെയാണെന്നോ അവന്റെ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തി വചനങ്ങളിലൂടെ അത് കംപ്ലീറ്റ് ചെയ്ത് ആമേൻ ഹാലലൂയ അത് കാണിക്കുന്ന ഒരു ദൈവമാണ് ജീസസ്. ആമേൻ ഈ പ്രവചനത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം ഒറ്റ വാക്ക് ഹാലലൂയ പ്രവചനമാണ് ദൈവത്തിന്റെ ഭാഷ. ആമേൻ ദൈവത്തിന്റെ ശബ്ദത്തെ ഹാലലൂയ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നത് പ്രവചന പൂർത്തീകരണത്തിലാണ്. ഈ പ്രവചന ഒരു പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവചനമാണ്. ഇന്ന് നമ്മളെ ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു പ്രവചനമാണിത്. ഹാലലൂയ പറഞ്ഞതിന്റെ അർത്ഥം ഹാലലൂയ വരുന്ന സമയത്ത് ഈ പ്രൊഫറ്റിക്കൽ വേർഡ് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ കൂടിയിരിക്കുന്ന കരത്തിലെ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവിയെ മാറ്റുന്ന ഇന്ന് അവരുടെ ഭാവിയെ മാറ്റുന്ന അവരുടെ ഹല്ലേലൂയമാനം നിൽക്കുന്ന ഒരു രാത്രിയാവട്ടെ. ഓ റബശന്തരെ സൗഖ്യമാവട്ടെ. ആമേൻ ഹല്ലേലൂയ ഭൂതങ്ങൾ പുറത്തു പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ ഹല്ലേലൂയ വാത് കെട്ടുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തലതാഴ്ത്തട്ടെ. വീടിന്റെ അകത്ത് ഹല്ലേലൂയ ആമേൻ സ്വരച്ചേർച്ചയില്ലായ്മ ആമേൻ ആമേൻ ഹല്ലേലൂയ വീടിന്റെ അകത്ത് ഫാമിലി യേശുവിന്റെ നാമത്ത് ക്ലിയർ ആവട്ടെ. ഓ റബശന്തരെ നിരാശയിലായിരിക്കുന്നവർ ജോലി നഷ്ടപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു പുതുവഴികൾ തുറക്കട്ടെ. വിദ്യാഭ്യാസ മേഖലകളിൽ ആമേൻ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി പുതുവഴികൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് വചനം കേട്ടവരുടെ തലമുറകളെ
അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ശബ്ദം കേട്ടവർ ആമേൻ ദൈവത്താൽ ആമേൻ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങൾ ചേർന്നു നിന്നവർ, ഞങ്ങൾക്ക് അവസരം തന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ റവശന്തരെ, ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ, ഓ അത്ഭുതങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അമ്മേൻ ഹല്ലേലൂയ. സഭ ഒരു പുതിയ സീസണിലേക്ക് കടക്കട്ടെ. ആമേൻ. ഒരു ഉണർവിന്റെ ദൈവവചന പഠനത്തിന്റെ ഹല്ലേലൂയ ഒരു സീസണിലേക്ക് ആമേൻ സഭയെ ദൈവം കടത്തട്ടെ. അമേൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. താങ്ക്സ് പറയുന്നു ആമേൻ പാസ്റ്റർ. ആമേൻ ആന്റി താങ്ക്സ്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ആമേൻ. ഒരു സാക്ഷ്യം കൂടി പറയാം. എനിക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകൊച്ച 5 വയസ്സ്, ഒരു പെൺകൊച്ച 3 വയസ്സ്. രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചു ആമേൻ ഹല്ലേലൂയ കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ നിങ്ങളുടെ തലമുറകളും ആമേൻ ആമേൻ ജീസസ് അനുഗ്രഹപ്പെടട്ടെ. അവർ ആമേൻ ഹല്ലേലൂയ മലയാളത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവരെ പ്രാർത്ഥിക്കില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ അന്യഭാഷയെ മാത്രം പ്രാർത്ഥിക്കാറേയുള്ളു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ. അപ്പോ ഞങ്ങളെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. മമ്മി നാട്ടിൽ ഒറ്റയ്ക്കാണ് ആമേൻ ഹല്ലേലൂയ. സിസ്റ്റർ എറണാകുളത്താണ് ആമേൻ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. താങ്ക്സ് ഫോർ ദിസ് ടൈം ആമേൻ. ഗോഡ് ബ്ലസ് യു.